ആഗോള ഭീകരവാദികളെ സംരക്ഷിക്കാൻ ചൈനയും പാകിസ്ഥാനും കൂട്ടുനിൽക്കുന്നുവെന്ന് യു എൻ പൊതുസഭയിൽ സൂചിപ്പിച്ച ഇന്ത്യ റഷ്യ ഉക്രൈൻ യുദ്ധം സമാധാന ശ്രമങ്ങളിലൂടെ മാത്രമേ പരിഹരിക്കാനാവൂ എന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഐക്യരാഷ്ട്രസഭയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു യു എനിൽ നിന്നും ഡോക്ടർ കൃഷ്ണ കിഷോർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് പതിറ്റാണ്ടുകളായി ഇന്ത്യ അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ നേരിടുകയാണ് ഭീകരവാദത്തിന് ഒരു കാപട്യം നിറഞ്ഞ വാക്കുകൾക്ക് ചോറക്കരകളെ മായ്ക്കാനാകില്ല ദക്ഷിണേഷ്യയിൽ സമാധാന ശ്രമങ്ങൾക്ക് സന്നദ്ധമാണെന്ന് പാക് പ്രധാനമന്ത്രി ഷബാസ് ഷെരീഫിന്റെ യു എൻ പൊതുസഭയിലെ പ്രസംഗത്തിന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ മറുപടി ഇങ്ങനെ ഹാവിംഗ് ബ്രാൻഡ് ഓഫ് ക്രോസ് ബോർഡർ ഫോർ ഇന്ത്യൻസ്റ്റിഫിക്കേഷൻ

ചൈനയെ പേരെടുത്ത് പരാമർശിക്കാതെ എസ് ജയശങ്കർ പറഞ്ഞു ഇക്കഴിഞ്ഞ ദിവസമാണ് ലഷ്കർ ഇ തയ്ബ ഭീകരൻ സാജിദ് മീറിനെ ആഗോള ഭീകരവാദിയായി പ്രഖ്യാപിക്കാനുള്ള അമേരിക്കയുടെയും ഇന്ത്യയുടെയും പ്രമേയത്തെ ചൈന തടഞ്ഞത് റഷ്യ യുക്രൈൻ യുദ്ധം സമാധാന ചർച്ചകളിലൂടെ മാത്രമേ പരിഹരിക്കാനാകൂ എന്നതാണ് ഇന്ത്യയുടെ വ്യക്തമായ നിലപാട് നവ ഇന്ത്യ ആത്മവിശ്വാസത്തോടെ മുന്നേറുകയാണ് ലോകം നേരിടുന്ന നിർണായക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇന്ത്യ വലിയ സംഭാവനകൾ നൽകി വരുന്നു നൂറിലധികം രാജ്യങ്ങൾക്ക് ഇന്ത്യ കോവിഡ് വാക്സിൻ വിതരണം ചെയ്തു പ്രതിസന്ധി ഘട്ടത്തിൽ ശ്രീലങ്കയ്ക്ക് താങ്ങായി അഫ്ഗാനിസ്ഥാനിലും ഇന്ത്യയുടെ സഹായം നിർണായകമാണ് കാലഹരണപ്പെട്ട യു ഘടന പരിഷ്കരിച്ച ജനാധിപത്യ ശക്തികളായ ഇന്ത്യയെപ്പോലുള്ള രാജ്യങ്ങൾക്ക് സുരക്ഷാ സമിതിയിൽ സ്ഥിരാംഗത്വം നൽകണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു ഇന്ത്യ അന്താരാഷ്ട്ര രംഗത്ത് കൂടുതൽ ഉത്തരവാദിത്വം വഹിക്കാൻ തയ്യാറാണെന്ന വ്യക്തമായ സന്ദേശമാണ് വിദേശകാര്യമന്ത്രി നൽകിയത് യു എൻ ആസ്ഥാനത്ത് നിന്നും കൃഷ്ണകിഷോർ ഏഷ്യാനെറ്റ് ന്യൂസ്